കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനയ്ക്ക് ദില്ലി RML ആശുപത്രിയിൽ എത്തിച്ച ശിവകുമാർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും മഞ്ജുരാജ്, ഒപ്പം കർണാടകത്തിലെ വിവരങ്ങളുമായി ശ്രാവൺ കൃഷ്ണ എന്നിവർ ചേരുന്നു. അഞ്ജുരാജ്, എപ്പോഴത്തേക്കായിരിക്കും ഈ ഡോക്ടർമാരുടെ പരിശോധന? എപ്പോഴേക്കായിരിക്കും ഈ കോടതിയിൽ ഹാജരാക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക? രാവിലെ ഡോക്ടർമാരുടെ സംഘം ഡി കെ ശിവകുമാറിനെ ഞാനിപ്പോൾ നിൽക്കുന്ന RML ആശുപത്രിയിലെ നഴ്സിംഗ് ഹോമിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ നഴ്സിംഗ് ഹോമിനകത്ത് ഉള്ളിലെ 6 നമ്പർ മുറിയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. ഡോക്ടർമാരുടെ സംഘം രാവിലെ അദ്ദേഹത്തെ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഡോക്ടർമാരുടെ സംഘം കൂടിയാലോചനകൾ നടത്തും. തുടർന്നായിരിക്കും ആശുപത്രി വിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിവരം പോലീസിന് കൈമാറുക. വലിയ സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 9:30 അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത്. രാത്രി പരിശോധിച്ചു. നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവകുമാറിന്റെ ആരോഗ്യനിലയിൽ പ്രതിസന്ധിയുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് ശിവകുമാർ പറഞ്ഞതിനെ തുടർന്നാണ് ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചത്. രാവിലെയും പരിശോധന തുടരുകയായിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് 2:30 ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിലേക്ക് ശിവകുമാറിനെ എത്തിക്കാനാവുമെന്നാണ് ഇപ്പോൾ ED കണക്ക് കൂട്ടുന്നത്. ഡോക്ടർമാരുടെ അന്തിമ അഭിപ്രായം കേട്ട ശേഷമായിരിക്കും അക്കാര്യത്തിലുള്ള അവസാനത്തെ തീരുമാനം എടുക്കുക. എന്തായാലും ആശുപത്രിക്ക് പുറത്തും ശിവകുമാറിന്റെ അനുയായികൾ വലിയ തോതിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും പ്രത്യേകിച്ചും ED ഓഫീസിന് മുന്നിലും ഒപ്പം ആശുപത്രിയുടെ മുന്നിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം. കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ, ശിവകുമാറിന്റെ അനുയായികൾ, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അവരുടെ പ്രതിഷേധം കൂടി ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സന്നാഹം തന്നെയാണ് ആശുപത്രിക്ക് അകത്തും ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് 2:30 ആയിരിക്കും അദ്ദേഹത്തെ കോടതിയിലേക്ക് ED എത്തിക്കുക എന്ന് പറയുന്നത്. പ്രധാനമായും 2 സാധ്യതകളാണ് ഇനിയും ശിവകുമാറിന് മുന്നിൽ നിൽക്കുന്നത്. ശിവകുമാറിന്റെ ബന്ധുക്കളുമായി കുടുംബവുമായി നമ്മൾ സംസാരിക്കാൻ കഴിഞ്ഞു. അവർ പ്രധാനമായും പറയുന്നത്, DK സുരേഷ് ഉൾപ്പെടെ MP ഉൾപ്പെടെയുള്ളവർ പ്രധാനമായും പറയുന്നത്, ഒന്ന്, റോസ് അവന്യൂ കോടതിയിൽ 5 കസ്റ്റഡി അപേക്ഷയ്ക്കാണ് ED ചിലപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നൊരു വിവരം വന്നിട്ടുണ്ട്. സ്വാഭാവികമായും റോസ് അവന്യൂ കോടതിയിൽ ED കസ്റ്റഡി അപേക്ഷ നൽകുന്ന ഘട്ടത്തിൽ തന്നെ ജാമ്യാപേക്ഷയും ശിവകുമാർ സമർപ്പിക്കുമെന്നാണ് ശിവകുമാറിന്റെ കുടുംബവൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ED പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ 4 ദീർഘമായ നേരം ചോദ്യം ചെയ്തിട്ടും കള്ളപ്പണം സംബന്ധിച്ചിട്ടുള്ള ഉറവിടം വിവരം വെളിപ്പെടുത്താൻ ശിവകുമാർ തയ്യാറാകുന്നില്ല, അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുള്ള കാരണമായി ED ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഈ വാർത്തകളെല്ലാം നിഷേധിക്കുകയാണ്. DK സുരേഷ് പ്രധാനമായും പറയുന്നത്, തന്റെ സഹോദരന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, തങ്ങളുടെ മനുഷ്യാവകാശങ്ങളടക്കം ലംഘിക്കുന്ന പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് കുടുംബവും ആരോപിക്കുന്നത്. ഇക്കാര്യങ്ങളും പ്രധാനമായും കോടതിയിൽ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടും. താൻ പൂർണ്ണമായ അന്വേഷണ സംഘത്തോട് സഹകരിച്ചു. വെള്ളിയാഴ്ച മുതൽ 4 പൂർണ്ണമായ അന്വേഷണ സംഘം പറഞ്ഞ സമയത്ത് ചോദ്യം ചെയ്യലിന് വിധേയനായി എന്നാണ് ശിവകുമാറിന്റെ കുടുംബം ഇപ്പോൾ കോടതിയിൽ ജാമ്യാപേക്ഷയോടൊപ്പം ശിവകുമാർ കോടതിയിൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ RML പരിസരമുള്ളത്. പോലീസ് ബന്ദോബസ്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ പ്രത്യേക മുറിയിൽ, നഴ്സിംഗ് ഹോമിലെ 6 നമ്പർ മുറിയിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം അദ്ദേഹത്തെ കാണാനെത്തുമെന്ന അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്താനുള്ള സാഹചര്യവും സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ആശുപത്രി പരിസരം ഇപ്പോഴും വലിയ സുരക്ഷയിൽ തന്നെ നിൽക്കുന്നു. 8 കോടിയിലധികം രൂപ ദില്ലി സഫ്തർജൻ എൻക്ലേവിലെ വസതിയിൽ നിന്നും കണ്ടെടുത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലാണ് ഇപ്പോൾ ശിവകുമാറിനെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.